വെൽക്കം ടു സി കെ മല്ലൂസ്. മൈ സ്ട്രേഞ്ച് ഹീറോ എന്ന ഡ്രാമയുടെ 21-ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ വൈൽഡ് ഫ്ലവർ ക്ലാസ്സിലെ കുട്ടികൾ പഠിച്ച് മാർക്ക് വാങ്ങി ട്രാൻസ്ഫറിനെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് എന്നറിഞ്ഞ് ചേമനും സംഘവും അവരുടെ ക്ലാസ്സിലെത്തി അവരെ പരിഹസിക്കുന്നു. നിങ്ങൾ പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല, ഇപ്പോൾ തന്നെ എല്ലാം പാക്ക് ചെയ്ത് പുറപ്പെടാൻ തയ്യാറായിക്കൊള്ളൂ എന്നവൻ പറയുന്നു. യങ്മിൻ അവൻ അപമാനിക്കുന്നത് കേട്ടിരിക്കാൻ കഴിയാതെ അവനെ എതിർക്കാനായി ചാടി എണീച്ചെങ്കിലും വെറുതെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് സംഘു അവനെ തടയുന്നു. ചേമിൻ പിന്നെയും വരുമെന്ന് പറഞ്ഞ് യങ്മിനെ പ്രകോപിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൻ നിയന്ത്രിച്ച് നിൽക്കുന്നു. ഇങ്ങനെ മോശം മാർക്കിന്റെ പേരിൽ ട്രാൻസ്ഫർ ആകേണ്ടി വരുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ അപമാനം നേരിടേണ്ടി വന്നത് എന്ന് ഇൻഹോ അസ്വസ്ഥതയോടെ പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്കും അത് ശരിയാണെന്ന് തോന്നുന്നു. അന്ന് രാത്രി ഇൻഹോയുടെ അമ്മ അവനോട് ട്രാൻസ്ഫറിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ ആ സ്കൂളിനെ ഇപ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതേ ഉള്ളൂ, അവിടം വിട്ടുപോയാൽ ഫ്രണ്ട്സിനെയും നഷ്ടപ്പെടും, അതുകൊണ്ട് പോകാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് ഇൻഹോ പറയുന്നുണ്ട്. സേഹയുടെ ഉപദേശം കേട്ട് മിക്ക കുട്ടികളുടെ പേരൻസും ട്രാൻസ്ഫറിനെ അവരെ നിർബന്ധിക്കുന്നു. എന്നാൽ ഫ്രണ്ട്സിനെ വിട്ട് പിരിയേണ്ടി വരുന്നതിനാൽ ആരും അതിന് തയ്യാറാകുന്നില്ല. പേരൻസ് കൂടി ഫോഴ്സ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുട്ടികൾക്ക് ശരിക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടാകുന്നു. അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മറിഞ്ഞെന്ന് കേൾക്കുകയായിരുന്ന ബോക്സു നിങ്ങൾക്ക് പഠിച്ച് വിജയിക്കാൻ കഴിയും, നിങ്ങളുടെ പേരൻസിനെ അത് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അവർക്ക് കൂടുതൽ ധൈര്യം നൽകുന്നു. അവർ പൂർണ്ണ മനസ്സോടെ പഠിക്കാൻ ആരംഭിക്കുന്നു. ടീച്ചർമാർ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ടെൻസിനെക്കുറിച്ച് അവരെ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. ടെൻസ് എന്താണ് എന്നൊരാൾ സംശയം ചോദിച്ച് അതിനെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ അതിൽ പറഞ്ഞ വെർബ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് സോറ വളരെ നിഷ്കളങ്കമായി ചോദിക്കുന്നു. ആകെ ആ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് അറിയാമായിരുന്നത് സംഘുവിനും യങ്മിനും മാത്രമായിരുന്നു. 1-ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ അവരെ പഠിപ്പിക്കാൻ കഴിയുമെന്ന് ടീച്ചർമാർക്ക് മനസ്സിലാകുന്നതിനാൽ ബേസിക് മുതൽ അദ്ദേഹം പഠിപ്പിച്ചു തുടങ്ങുന്നു. അവരെ കൊറിയൻ പഠിപ്പിക്കാൻ സോജിയും പല പുതിയ മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട്. ശരിയായ ഉത്തരം നൽകുന്ന ആൺകുട്ടിക്ക് സ്നാക്സ് നൽകിയും പെൺകുട്ടികൾക്ക് ക്ലാസ്സിലെ സുന്ദരന്മാരായ ആൺകുട്ടികളുടെ ഫോട്ടോ നൽകിയും ഒക്കെ അവൾ അവരെ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. മിസ്റ്റർ പാർക്ക് വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ പരാതി പരാജയപ്പെട്ടെങ്കിലും തൻ്റെ ശ്രമം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം അതിനേക്കാൾ ഉയർന്ന ഡിപ്പാർട്ട്മെന്റിൽ തെളിവുകൾ സഹിതം പരാതിപ്പെട്ടെങ്കിലും സുൽസംഗ് സ്കൂളിന്റെ മാനേജറെ എനിക്ക് നന്നായി അറിയാം, അവിടെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറിയതല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. നടപടിയെടുക്കേണ്ട അധികാരികൾ അറിഞ്ഞുകൊണ്ട് കണ്ടടയ്ക്കുന്നത് കണ്ട് അദ്ദേഹം ആകെ നിസ്സഹായനാക്കുന്നു. അന്ന് ബോക്സുവിന്റെ വീട്ടിലെ നൈറ്റ് ക്ലാസ് കഴിഞ്ഞ് കുട്ടികളെല്ലാം പോയപ്പോൾ ബോക്സു സോജിയോങ്ങിനെ കൊണ്ടുവിടാനായി കൂടെ പോകുന്നു. വീടിനടുത്തെത്തിയപ്പോൾ അവൾ യാത്ര പറഞ്ഞ് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയെങ്കിലും ബോക്സു അവളെ പിടിച്ചു നിർത്തിട്ട് നീ ഒരു ദിവസം എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങിയതിന് പകരമായി എനിക്കിവിടെ ഒരു ദിവസം കിടക്കാനുള്ള അധികാരമുണ്ടെന്ന് മടിച്ചു പറയുന്നു. എങ്കിൽ കിടന്നാളെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി പോകുന്നു. സോജ്യാങ് ഒരു മോഡേൺ വുമൺ ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അവനും പുറകെ കയറി ചെല്ലുന്നുണ്ട്. ഒരാവേശത്തിന് കയറി ചെന്നെങ്കിലും അകത്ത് ചെന്നപ്പോൾ അവന് ടെൻഷനാകുന്നുണ്ട്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സോജ്യോങ്ങിൻ്റെ മുറിയിൽ നിന്ന് അവിടെ ഒട്ടിച്ചിട്ടുള്ള ഫോട്ടോയിലൊക്കെ നോക്കി റിലാക്സ് ആകാൻ അവൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും കിടക്കാൻ തയ്യാറായി സോജ്യോങ്ങും അവിടെ എത്തുന്നു. അവൾ പ്രത്യേകിച്ച് ഭാവഭേദമൊന്നും ഇല്ലാതെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ബെഡിൽ കയറി കിടക്കുന്നു. കൈ കോർത്ത് പിടിക്കുന്നതല്ലാതെ വേറൊരു ഉദ്ദേശവും വേണ്ട എന്ന് പറഞ്ഞാണ് അവൾ കിടന്നത്. അത് സംബന്ധിച്ചുകൊണ്ട് ബോക്സും കയറി കിടക്കുന്നു. രണ്ടുപേരും മുഖത്ത് പോലും നോക്കാതെ പതുക്കെ കൈകൾ കോർത്ത് പിടിക്കുന്നുണ്ട്. കൺട്രോൾ പോകുമെന്നുള്ള ഭയം സോജിയോമിന് നന്നായി ഉണ്ടായിരുന്നതിനാൽ അവൾ കണ്ണടച്ചു കിടക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ടും ബോക്സുവിൻ്റെ ഭാഗത്ത് നിന്ന് അനക്കമൊന്നും ഇല്ലാത്തതിനാൽ അവൾ കണ്ണു തുറന്നവനെ വിളിച്ചിട്ട് നീ ഉറങ്ങിയെന്ന് ചോദിക്കുന്നു. അവൻ ശരിക്കും ഉറക്കമായി എന്ന് മനസ്സിലായപ്പോൾ നിനക്കെങ്ങനെ ഈ സിറ്റുവേഷനിൽ ഉറങ്ങാൻ പറ്റുന്നു, നമ്മൾ ശരിക്കും രാത്രി മുഴുവൻ കൈ കോർത്ത് പിടിച്ചിരിക്കുന്നതേ ഉള്ളൂ, പരിശുദ്ധമായ പ്രണയത്തെക്കുറിച്ച് ഇവനെ പഠിപ്പിക്കേണ്ടിയിരുന്നില്ല, ഇവൻ വളരെ നല്ലവനായി മാറിപ്പോയല്ലോ എന്നൊക്കെ അവൾ ദേഷ്യവും നിരാശയും ഒക്കെ കലർന്നു പറയുന്നു. എന്നിട്ട് മനസ്സിനോട് സ്വയം നിയന്ത്രിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അവസാനം സഹിക്ക വയ്യാതെ അവൾ ചടി എണീച്ചിരുന്ന് പെറുപിറുത്തിട്ട് വീണ്ടും കിടക്കുന്നു. അത്രനേരം ഉറക്കം നടിച്ചിരുന്ന ബോക്സ് എഴുന്നിട്ട് അവൾക്ക് നേരെ തിരിഞ്ഞിട്ട് ഞാൻ ശരിക്കും കൺട്രോൾ ചെയ്ത് കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചതാണ്, പക്ഷെ നീ കാരണം എനിക്ക് അതിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവളെ കിസ് ചെയ്യുന്നു. അന്ന് അവർ ഒരുമിച്ച് കഴിയുന്നുണ്ട്. അടുത്ത ദിവസം സ്കൂളിലേക്ക് നടക്കുമ്പോഴും രണ്ടുപേരുടെയും മുഖത്ത് നാണം കലർന്ന പുഞ്ചിരി ഉണ്ടായിരുന്നു. മുമ്പും പുറകുമായാണ് അവർ സ്കൂളിലേക്ക് പോയത്. സ്കൂൾ ഗേറ്റിനടുത്തെത്തിയപ്പോൾ രണ്ടുപേരുടെയും ചിരി മായുന്നുണ്ട്. കാരണം മിസ്റ്റർ പാർക്ക് സ്കൂളിലെ അഴിമതിക്കെതിരെ ഫ്ലക്സൊക്കെ അടിച്ച് സ്കൂൾ ഗേറ്റിന് മുന്നിൽ ഒറ്റയാൾ സമരം തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന് ചുറ്റും കുറേ ആളുകളും കൂടിയിട്ടുണ്ട്. ബോക്സു അദ്ദേഹത്തിനരികിൽ ചെന്ന് താനും ഒപ്പം കൂടാമെന്ന് പറഞ്ഞെങ്കിലും പക്ഷെ അദ്ദേഹം അവനെ വിലക്കുന്നു. എനിക്കെന്തായാലും ക്ലാസ് എടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ സമയം നീതി ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കാം, നിങ്ങളെല്ലാവരും അകത്തേക്ക് പോയി നിങ്ങളുടെ ജോലികൾ ചെയ്തോളാൻ അദ്ദേഹം ബോക്സുവിനോടും സോജിയോങ്ങിനോടും അവിടെ കൂടിയ മറ്റു ടീച്ചർമാരോടും പറയുന്നു. മിസ്റ്റർ പാർക്കിൻ്റെ ഈ പ്രകടനം പത്രക്കാരുടെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തെ പിന്തിരിപ്പിക്കണമെന്ന് പ്രിൻസിപ്പൽ സേഹോയോട് ആവശ്യപ്പെട്ടെങ്കിലും അതിൻ്റെ ആവശ്യമില്ല, കാര്യങ്ങളെല്ലാം എൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സ്കൂൾ PTA കമ്മിറ്റിയുടെ ഹെഡുമായി ഇന്ന് രാത്രി മീറ്റിംഗ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് സേഹോ അദ്ദേഹത്തെ തിരിച്ചയക്കുന്നു. സേഹോ പറഞ്ഞതുപോലെ തന്നെ അന്ന് PTA കമ്മിറ്റിയുടെ പ്രസിഡന്റായ ചേമിൻ്റെ അമ്മയുമായി ഒരു മീറ്റിംഗ് നടത്തുന്നു. കുട്ടികളുടെ ഗ്രേഡിൽ കൃത്രിമം കാണിക്കാൻ തൻ്റെ അമ്മയ്ക്ക് അവർ നൽകുന്ന പണത്തെക്കുറിച്ച് മനഃപൂർവ്വം സേഹോ അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നു. അവരുടെ സംസാരം തൊട്ടടുത്ത റൂമിലിരുന്ന് ഒളിപ്പിച്ചു വെച്ച ഒരു രഹസ്യ ക്യാമറയുടെ സഹായത്തോടെ ബോക്സും ലീജിയോങ്ങും കേൾക്കുന്നുണ്ടായിരുന്നു. സേഹോയുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ് പേരൻസ് മിസ്റ്റർ പാർക്കിൻ്റെ പഠന രീതിയെക്കുറിച്ച് മോശം പരാതികൾ നൽകിയത് എന്ന് അവരുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ബോക്സുവിന് ദേഷ്യം അടക്കാനാവുന്നില്ല. മിസ്റ്റർ പാർക്കിനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാനുള്ള സേഹോയുടെ സൂത്രമാണത് എന്നതാണ് അവനെ ചൊടിപ്പിച്ചത്. ആവശ്യത്തിന് തെളിവ് കിട്ടുന്നതുവരെ ക്ഷമിക്കുക, അത് കഴിഞ്ഞ് നമുക്ക് മാധ്യമങ്ങളെ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞ് ലീജിയോങ് അവനെ സമാധാനിപ്പിക്കുന്നു. അന്ന് രാത്രി സ്കൂളിലെ സ്റ്റാഫ് റൂമിൽ ആരോ രഹസ്യമായി കടന്ന് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന IV ക്ലാസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഫോട്ടോ എടുക്കുന്നുണ്ട്.
കുറച്ചു സമയം കഴിഞ്ഞ് ബോക്സ് മിസ്റ്റർ പാർക്കിനെ കണ്ട് പേരൻസ് സ്കൂളിൽ പണം ഡിപ്പോസിറ്റ് ചെയ്തതിന്റെ തെളിവുകൾ അദ്ദേഹത്തിന് നൽകുന്നു. നിനക്കിത് എവിടെ നിന്ന് കിട്ടി എന്ന് അദ്ദേഹം ചോദിക്കുന്നു. എന്റെ ഏജൻസിയും സോജിയങ്ങും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലാണ്. ഞങ്ങൾക്ക് ആവശ്യത്തിന് തെളിവുകൾ കിട്ടിക്കഴിയുമ്പോൾ ഇത് പുറത്തുവിടും എന്ന് അവൻ അറിയിക്കുന്നു. ഇതൊക്കെ ഞാനായിട്ട് ചെയ്യേണ്ടതല്ലേ എന്ന് മിസ്റ്റർ പാർക്ക് കുറ്റബോധത്തോടെ പറഞ്ഞപ്പോൾ ഇത് എന്റെ റിവഞ്ചിന്റെ ഭാഗം കൂടിയാണ്. സാർ എങ്ങനെയെങ്കിലും കുറച്ചു കാലം കൂടി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം. ആവശ്യത്തിന് തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അഴിമതിക്കാരെ ഇവിടെ നിന്ന് ഓടിച്ചുവിടും എന്ന് പറഞ്ഞ് ബോക്സ് ഒരു ചെറിയ പാക്കറ്റ് മിസ്റ്റർ പാർക്കിന് നൽകുന്നു. അദ്ദേഹത്തിന് ദിവസേന ആവശ്യം വരുന്ന കുറച്ച് സാധനങ്ങളായിരുന്നു അതിൽ. ബോക്സിന്റെ കരുതലും സ്നേഹവും ഒക്കെ കണ്ടപ്പോൾ നീ എന്റെ മകനായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് മിസ്റ്റർ പാർക്ക് പറയുന്നു. എന്റെ അമ്മ സൗന്ദര്യം നോക്കുന്ന കൂട്ടത്തിലാണ്. സൗന്ദര്യമില്ലാത്തവരോട് അമ്മ സംസാരിക്കാറ് പോലുമില്ല എന്ന് അവൻ തമാശയായി പറയുന്നു. നിന്റെ അത്രയും സൗന്ദര്യം എനിക്ക് ആവശ്യമാണോ എന്ന് അദ്ദേഹം ചെറിയ നിരാശയോടെ പറയുന്നുണ്ട്. അതിനുശേഷം ബോക്സ് അവൻ കൊണ്ടുവന്ന പേപ്പറിലുള്ളത് എന്താണെന്ന് അദ്ദേഹത്തിന് വിശദമാക്കി കൊടുക്കുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആരോ മറിഞ്ഞിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അടുത്ത ദിവസം ബോക്സു നൽകിയ കമ്പളി വസ്ത്രങ്ങളും മറ്റും ധരിച്ചാണ് മിസ്റ്റർ പാർക്ക് സമരത്തിന് നിന്നത്. ബോക്സും സംഘവും യുദ്ധത്തിന് പുറപ്പെടുന്ന ആവശ്യത്തോടെയാണ് അന്ന് എക്സാമിനായി ക്ലാസ്സിലെത്തിയത്. സോജിയങ് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് എക്സാം ആരംഭിക്കുന്നു. എല്ലാവരും ഇന്നുവരെ എഴുതിയിട്ടില്ലാത്ത ആത്മാർത്ഥതയോടെയാണ് അന്ന് എക്സാം എഴുതിയത്. ആദ്യമായാണ് ഇങ്ങനൊരു പരീക്ഷ എഴുതുന്നത്. എന്തെങ്കിലും മാറ്റം ഉണ്ടായിരിക്കുമോ എന്നൊക്കെ അവർ ചർച്ച ചെയ്യുന്നു. അത്ഭുതം സംഭവിക്കുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാമെന്ന് പറഞ്ഞ് ബോക്സു എല്ലാവർക്കും ധൈര്യം നൽകുന്നു. സോജിയങ് നല്ല ടെൻഷനോടെയാണ് റിസൾട്ട് അറിയാൻ സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയത്. വൈൽഡ് ഫ്ലവർ ക്ലാസിന്റെ ടോട്ടൽ വിജയ ശതമാനം 51.8 ആണെന്ന് കണ്ട് അവൾ തന്നെ അമ്പരക്കുന്നുണ്ട്. അതുമാത്രമല്ല, വൈൽഡ് ഫ്ലവർ ക്ലാസ്സിലെ സംഗു ഐ വി ക്ലാസ്സിലെ ചേമിനെ പോലും പുറകിലാക്കി സ്കൂൾ ടോപ്പായി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കണ്ട് സോജിയങ്ങിന്റെ കണ്ണു തള്ളുന്നു. അപ്പോഴേക്കും മറ്റു ടീച്ചർമാരും റിസൾട്ട് കണ്ടിരുന്നു. ആർക്കും തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. റിസൾട്ട് തെറ്റിയതാണോ എന്ന് വൈസ് പ്രിൻസിപ്പൽ അമ്പരപ്പുട ചോദിക്കുന്നു. സോജിയങ്ങിന് സന്തോഷം അടക്കാൻ കഴിയുന്നില്ല. റിസൾട്ട് കണ്ട് കുട്ടികളെല്ലാം സംഘുവിനെ അഭിനന്ദിക്കുന്നു. റിസൾട്ട് നോക്കാനായി വന്ന ചേമിൻ ഇത് സത്യമല്ല എന്ന് പറഞ്ഞ് വൈൽഡ് ഫ്ലവർ ക്ലാസ്സിലെ കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെ ആ റിസൾട്ട് നോട്ടീസ് ബോർഡിൽ നിന്ന് വലിച്ചെടുത്ത് താഴേക്ക് എറിഞ്ഞിട്ട് സംഘുവിനെ രൂക്ഷമായി നോക്കി അവിടെ നിന്ന് പോകുന്നു. സോജിയങ് അത് കാണുന്നുണ്ടായിരുന്നു. അവൾ അവിടേക്ക് വന്ന് നോട്ടീസ് താഴെ നിന്നെടുക്കുന്നു. അവളെ കണ്ടപ്പോൾ സംഘു തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. അത് സത്യമാണോ എന്ന് കുട്ടികളെല്ലാം കൂടി ചോദിക്കുന്നു. സത്യമാണോ എന്ന് കേട്ട് ഏറ്റവും അവസാന സ്റ്റുഡൻ്റ് ആയിരുന്ന അവൻ ഒന്നാമതെത്തിയതിന് സംഘുവിനെ അഭിനന്ദിക്കുന്നു. മറ്റൊരു സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞ് സോജിയങ് ക്ലാസിന്റെ മൊത്തം വിജയ ശതമാനം 50 കൂടുതലാണെന്ന് അറിയിക്കുന്നു. തങ്ങൾക്ക് ട്രാൻസ്ഫർ ആയി പോകേണ്ടി വരില്ല എന്നറിഞ്ഞ് കുട്ടികൾ സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നു. സംഘുവിനോട് ചെലവ് ചെയ്യണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. റിസൾട്ട് അറിഞ്ഞ സേഹോ ഈ റിസൾട്ട് ഇൻവാലിഡ് ആക്കുകയാണ്, എല്ലാ കുട്ടികളും റീടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം എന്നാവശ്യപ്പെടുന്നു. സോജിയങ്ങും മിസ്റ്റർ പാർക്കും അത് കേട്ട് അമ്പരക്കുന്നു. സോജിയങ് അതിന്റെ കാരണം ചോദിച്ചപ്പോൾ ക്വസ്റ്റ്യൻ ആരോ ചോർത്തിയിട്ടുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. ഒറ്റ ആഴ്ച കൊണ്ട് വൈൽഡ് ഫ്ലവർ ക്ലാസിന്റെ ആവറേജ് 30 ഉയർന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ്. മാത്രമല്ല ഏറ്റവും മോശം മാർക്ക് കിട്ടിയിരുന്ന കുട്ടി ഒന്നാമതെത്തുകയും എന്നത് വളരെ അവിശ്വസനീയമാണ് എന്നവൻ പറയുന്നു. പ്രിൻസിപ്പൽമാർ ഇരിക്കുന്നത് പോലും മറന്ന് സോജിയങ് ദേഷ്യപ്പെട്ട് സേഹോട് സംസാരിക്കുന്നുണ്ട്. സംഘുവിനെ സപ്പോർട്ട് ചെയ്ത മിസ്റ്റർ പാർക്ക് സംസാരിച്ചപ്പോൾ സ്കൂൾ ടീച്ചർമാർ സ്കൂളിന് വെളിയിൽ വെച്ച് കുട്ടികൾക്ക് പ്രൈവറ്റ് ട്യൂഷൻ നൽകരുത് എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് സേഹോ അദ്ദേഹത്തോട് ചോദിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് മിസ്റ്റർ പാർക്ക് ആണിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം ബോക്സിനൊപ്പം റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഡോക്യുമെന്റ് പരിശോധിച്ചതിന്റെ ഫോട്ടോ സേഹോ മുന്നിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇത് പിന്നെ എന്താണെന്ന് ചോദിക്കുന്നു. ഇത് ഞാൻ അവന് പഠിപ്പിച്ചു കൊടുത്തൊന്നുമല്ല, ഇതിന് ടെസ്റ്റുമായി ഒരു ബന്ധവുമില്ല എന്ന് മിസ്റ്റർ പാർക്ക് പറഞ്ഞപ്പോൾ പിന്നെ എന്താണ് ഡോക്യുമെന്റ് എന്ന് തെളിയിക്കാൻ താങ്കൾക്ക് കഴിയുമെന്ന് സേഹോ ചോദിക്കുന്നു. ബോക്സിന്റെ വീട്ടിൽ അദ്ദേഹം വൈൽഡ് ഫ്ലവർ ക്ലാസ്സിലെ കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന മറ്റൊരു ഫോട്ടോ കാണിച്ചിട്ട് താങ്കൾ ഈ കുട്ടികൾക്ക് പ്രൈവറ്റ് ലെസൺ എടുത്തതായി ഞാൻ സംശയിക്കുന്നു. മാത്രമല്ല താങ്കൾ ബോക്സുമായി കണ്ട ദിവസം ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ സൂക്ഷിച്ചിരുന്ന ലോക്കർ ആരോ തുറന്നിരിക്കുന്നു. ആ ലോക്കറിന്റെ പാസ്വേഡ് ആകെ അറിയാവുന്ന രണ്ടുപേർ, ഒന്ന് പ്രിൻസിപ്പലും പിന്നെ ടീച്ചിങ് ഡയറക്ടറുമായ താങ്കളാണ്. താങ്കൾ ബോക്സുവിന് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കൊടുത്തോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് സേഹോ ആരോപിക്കുന്നു. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് മിസ്റ്റർ പാർക്ക് പറഞ്ഞപ്പോൾ ബാക്കി വിശദീകരണം അച്ചടക്ക കമ്മിറ്റിയുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ മതി. ബോക്സും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നതാണെന്ന് സേഹോ പറയുന്നു. സോജിയങ് ചാടി എണീറ്റ്, സേഹോ നിനക്ക് ഭ്രാന്താണ്, നീ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? മിസ്റ്റർ പാർക്കിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു എന്ന് അവനോട് ദേഷ്യത്തിൽ ചോദിക്കുന്നു. മിസ്റ്റർ പാർക്ക് അവളുടെ കയ്യിൽ പിടിച്ച് ഒന്നും പറയേണ്ട എന്ന രീതിയിൽ ആംഗ്യം കാണിക്കുന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആ ഡോക്യുമെന്റ് എന്തായിരുന്നു എന്ന് സോജിയങ് മിസ്റ്റർ പാർക്കിനോട് അന്വേഷിക്കുന്നുണ്ട്. ഡോക്യുമെന്റിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പുറത്തു പറയാൻ കഴിയില്ലെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ബോക്സുവിനെ ഇങ്ങനെ പുറത്താക്കാൻ അനുവദിക്കരുത്, അവനെ രക്ഷിക്കാൻ എന്ത് ചെയ്യുമെന്ന് അവൾ ചോദിച്ചപ്പോൾ ഇതിന്റെ പേരിൽ ബോക്സുവിനെ പുറത്താക്കേണ്ടി വന്നാൽ വീണ്ടും അവനെ ഒരുപാട് പേർ തെറ്റിദ്ധരിക്കും, അതിനിട വരരുത്, ഇതെല്ലാം എന്റെ തെറ്റാണ്, ഞാൻ തന്നെ ഇത് കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് മിസ്റ്റർ പാർക്ക് അവളെ സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം അദ്ദേഹം സേഹോയെ കാണാനായി പോകുന്നു. താങ്കൾ എന്നെ അന്വേഷിച്ച് വരുമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ വരവിന്റെ ഉദ്ദേശം എന്നെ ശാസിക്കലാണോ സഹായം ചോദിക്കലാണോ എന്നെനിക്കറിയില്ല എന്ന് സേഹോ മിസ്റ്റർ പാർക്കിനെ കണ്ടപ്പോൾ പറയുന്നു. എല്ലാ തെറ്റുകളുടെയും ഉത്തരവാദിത്തം ഞാൻ തന്നെ ഏറ്റെടുത്ത് ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം, പക്ഷേ ബോക്സുവിനെ വെറുതെ വിടണം എന്ന് മിസ്റ്റർ പാർക്ക് പറഞ്ഞപ്പോൾ താങ്കൾ ഇങ്ങനെ അവസാനം വരെയും ബോക്സുവിന് വേണ്ടി സംസാരിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് സേഹോ ദേഷ്യത്തിൽ പറയുന്നു. നീ ബോക്സുവിനോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിനക്ക് നന്നായി അറിയാവുന്നതല്ലേ എന്ന്
മിസ്റ്റർ പാർക്ക് പറഞ്ഞപ്പോൾ സേഹ അസ്വസ്ഥതയോടെ മേശവലിപ്പിൽ നിന്ന് അദ്ദേഹം മുമ്പ് സൈൻ ചെയ്ത് ഏൽപ്പിച്ചിരുന്ന പേപ്പർ എടുത്ത് പുറത്തു വെച്ചിട്ട് ഇത് എഴുതി പൂർത്തിയാക്കിയിട്ട് അത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പൊക്കോ, നിങ്ങൾ ബോക്സുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേട്ട് ഞാൻ മടുത്തു എന്ന് പറയുന്നു. മിസ്റ്റർ പാർക്ക് ഒന്നും പറയാതെ ആ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി പൂർത്തിയാക്കുന്നു. എന്നിട്ട് സേഹോടായി, മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നത് കൊണ്ട് നിന്റെ വേദന ഒരിക്കലും തീരില്ല, അതൊന്നുകൂടി വഷളാവുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞ് പുറത്തേക്ക് നടക്കുന്നു. അങ്ങനെ പ്രതികരണമല്ലായിരുന്നു സേഹോ പ്രതീക്ഷിച്ചിരുന്നത്. അവൻ അദ്ദേഹത്തിന് പുറകെ ചെന്ന് താങ്കൾ നല്ലൊരു വ്യക്തിയാണെന്നും നല്ലൊരു ടീച്ചറാണെന്നും അഭിനയിക്കാതെ എന്നെ വഴക്ക് പറഞ്ഞിട്ട് പോകൂ, അതാണ് താങ്കൾ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളെയും നിങ്ങളുടെ പ്രീഷ്യസ് സ്റ്റുഡന്റായ ബോക്സുവിനെയും വിഷമിപ്പിച്ചതല്ലേ, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമല്ലേ എന്നൊക്കെ അവൻ നിയന്ത്രണം വിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു. നീയും വേദനിച്ചിട്ടുണ്ട് എന്നറിഞ്ഞിരുന്നു കൊണ്ട് നിന്നെ വഴക്ക് പറയാൻ എങ്ങനെയാണ് കഴിയുക എന്ന് മിസ്റ്റർ പാർക്ക് ചോദിച്ചപ്പോൾ, ഞാൻ റൂഫ് ടോപ്പിൽ നിന്ന് വീണ കാര്യമാണോ, അതിൽ നിന്നൊക്കെ ഞാൻ എന്നെ മുക്തനായി കഴിഞ്ഞു എന്ന് സേഹ പറയുന്നു. നിന്റെ മുറിവുകൾ പൂർണ്ണമായും ഉണങ്ങിയെന്ന് തോന്നില്ല എന്ന് പറഞ്ഞ അദ്ദേഹം അവനെ കെട്ടിപ്പിടിച്ച് പുറത്തെട്ടി ആശ്വസിപ്പിച്ചിട്ട് നിന്നെ അന്ന് സഹായിക്കാൻ കഴിയാതിരുന്നതിന് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് സോറി പറയുന്നു. അതിനുശേഷം അദ്ദേഹം ഒന്നും മിണ്ടാതെ അവിടെ നിറങ്ങിപ്പോകുന്നു. കുറച്ചുനേരം സേഹോ അങ്ങനെ തന്നെ നിന്നു പോകുന്നു. അവസാനം അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. മിസ്റ്റർ പാർക്ക് സ്റ്റാഫ് റൂമിൽ മടങ്ങിയെത്തി തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നെന്ന് വൈസ് പ്രിൻസിപ്പൽ അദ്ദേഹത്തോട് ചോദിച്ചെങ്കിലും അദ്ദേഹം മൗനം പാലിച്ചതേയുള്ളൂ. ഈ ആഴ്ചത്തെ ടെസ്റ്റ് റിസൾട്ട് ഇൻവാലിഡ് ആക്കിയിരിക്കുകയാണ്. റീടെസ്റ്റ് നടന്ന കാര്യം കുട്ടികളെ അറിയിക്കാൻ വൈസ് പ്രിൻസിപ്പൽ എല്ലാവരോടുമായി പറയുന്നു. ടീച്ചേഴ്സ് എല്ലാം ക്ലാസ്സുകളിലേക്ക് പോകുന്നുണ്ട്. സോജിയങ് മാത്രം സംഘടന സഹിക്കുകയാതെ കരഞ്ഞുകൊണ്ട് മിസ്റ്റർ പാർക്കിന് എടുത്തെത്തുന്നു. അദ്ദേഹം അവളുടെ കയ്യിൽ തട്ടി ആശ്വസിപ്പിച്ചിട്ട് തന്റെ സാധനങ്ങളുമായി പുറത്തേക്ക് നടക്കുന്നു. ക്ലാസ്സിന് മുന്നിലെത്തിയിട്ടും സോജിയങ് അകത്തേക്ക് കയറാതെ പുറത്തുനിന്ന് കരയുകയായിരുന്നു. പുറത്തിറങ്ങിയെന്ന ബോക്സും അവൾ കരയുന്നു കണ്ട് വിവരം തിരികെയപ്പോഴാണ് മിസ്റ്റർ പാർക്ക് പോകുന്ന വിവരം അറിഞ്ഞത്. അവൻ വേഗം അദ്ദേഹത്തിന് അടുത്തേക്ക് ഓടുന്നു. പോകരുത് എന്ന് പറഞ്ഞവൻ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ബോക്സിൽ പിടിച്ചു വലിക്കുന്നു. പിടിവലിക്കിടയിൽ നിലത്തേക്ക് വീണ ബോക്സിലെ സാധനങ്ങളുടെ കൂട്ടത്തിൽ താൻ നൽകിയ മഫ്ളറും മറ്റും ഇരിക്കുന്നത് കണ്ട് ബോക്സിന്റെ സങ്കടം ഇരട്ടിക്കുന്നു. ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഞാനാണ് പോകേണ്ടത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൻ സേഹോയ്ക്കരികിലേക്ക് പോകാൻ തുടങ്ങിയെങ്കിലും മിസ്റ്റർ പാർക്ക് അവനെ ബലമായി പിടിച്ചു നിർത്തുന്നു. ഇത്തവണയെങ്കിലും നിന്നെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ജീവിതം തന്നെ ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് എന്നെ അതിനനുവദിക്കണം. നീ നന്നായി പഠിച്ച് ഇത്തവണയെങ്കിലും നിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നോക്കണം എന്ന് അദ്ദേഹം അവനോട് പറയുന്നു. ബോക്സ് ഒന്ന് ശാന്തനായി എന്ന് തോന്നിയപ്പോൾ മിസ്റ്റർ പാർക്ക് തന്റെ സാധനങ്ങളും പെറുക്കെടുത്ത് അവിടെ നിന്ന് പോകുന്നു. അദ്ദേഹം നിശബ്ദനായി കരയുന്നുണ്ടായിരുന്നു. ബോക്സും നിസ്സഹായതയോടെ അദ്ദേഹം പോകുന്നത് നോക്കി നിന്ന് കരയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.